വർഷങ്ങൾക്ക് വിശേഷം എങ്ങനെ അഭിപ്രായം? വർഷങ്ങൾക്ക് ശേഷം ഒന്ന് നിങ്ങളെ ഒരു അഭിപ്രായം എങ്ങനെ മിനി സിനിമാസിന്റെ ഡയറക്ഷൻ ഹൃദയത്തിന് ശേഷം അല്ലേ? പിന്നെ നല്ലൊരു സിനിമയാണ്. പാട്ടുകൾ നന്നായിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ട്, ആക്ഷൻ ആക്ഷൻ നീൻപോളിനാണ് കൂടുതൽ അഭിപ്രായം പറയുന്നത് അല്ലേ? അല്ലേ, ഒരു ആക്ടിങ് പുതുമുണ്ട് അല്ലേ? ഓക്കെ, താങ്ക്സ്. ഓക്കെ ഓക്കെ, താങ്ക്സ്. ഒന്ന് അഭിപ്രായം പറയുമോ, എങ്ങനെ പടം, എന്താ അഭിപ്രായം, എന്താ അങ്ങനെയുണ്ട് പടം? ആ, അപ്പോൾ നീൻപോളിൻ്റെ അഭിനയത്തെ പറ്റി എല്ലാവരും പറയുന്നുണ്ട്, എന്താ പ്രത്യേകത നീവിനെ അതിനകത്ത് കാണിച്ചിരിക്കുന്നത്? ഒരു മൾട്ടി സ്റ്റാർ മൂവിയിൽ നിവിന് മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറയുമ്പം അതെന്താന്ന് അറിയണല്ലോ. വേറെ ഏതെങ്കിലും പടത്തിലുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ആ ഒരു സ്റ്റൈൽ? എന്തെങ്കിലും ഒന്നുമില്ല, വെറൈറ്റിയാണ്. പടം പൊളിക്കും. ഓക്കെ, താങ്ക്സ്. എങ്ങനെ പടം, എങ്ങനെയുണ്ട് പടം, എന്താ കമൻ്റ്? ആ ചേട്ടാ, എങ്ങനെ പടം, എന്താ ഓ അതാണ്ട്? ഓക്കെ, എങ്ങനെയുണ്ട് വർഷങ്ങൾക്ക് വിശേഷം? എന്താ എന്താ അഭിപ്രായം, എന്താ പടം എങ്ങനെ എങ്ങനെയുണ്ട് വർഷങ്ങൾക്ക് ശേഷം? നല്ല ഒന്ന് പറയൂ, എങ്ങനെ ആരാ കൂടുതൽ ആക്ടിങ് അടിപൊളി? ധ്യാൻ. ഓക്കെ, ചേട്ടാ എങ്ങനെ പടം, ഒന്ന് അഭിപ്രായം പറയോ, ഇഷ്ടപ്പെട്ടോ പടം, ഇഷ്ടപ്പെട്ടോ, എന്താ അഭിപ്രായം, എന്താ വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയുണ്ട് പടം വർഷങ്ങൾക്ക് ശേഷം? എങ്ങനെ ധ്യാനിൻ്റെ അഭിനയം, എന്താ അഭിപ്രായം, എന്താ പടം എങ്ങനെ ചേട്ടാ, എങ്ങനെയുണ്ട് പടം, എങ്ങനെ പടം വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ കൂടുതൽ നന്നായി അഭിനയിച്ചു എന്നൊക്കെ പറയുന്ന ഒരാൾ? ധ്യാന് ബേസിൽ അല്ലേ നീൻപോളി കൂടുതൽ കലക്കി എന്ന് പറയുന്നുണ്ട്. നീവിനാണെങ്കിൽ ഇപ്പം മാസ്റ്ററായിട്ട് നിൽക്കുന്നില്ലേ? ഓക്കെ ഓക്കെ, താങ്ക്സ്. എന്താ അഭിപ്രായം, എന്താ ഹലോ, എന്ത് എന്ത് പറ്റിയോ, എന്ത് പറ്റി പടം എങ്ങനെ, കൈ കൈ അടിച്ചിട്ട് എങ്ങനെയുണ്ട് പടം എങ്ങനെ, അഭിപ്രായം പറ പടം എങ്ങനെ, എന്താ സിറ്റി, എന്താ എങ്ങനെയുണ്ട് പടം, പടം കണ്ടോ, എങ്ങനെയുണ്ട് പടം, എങ്ങനെയുണ്ട് ആണോ, എങ്ങനെ പാട്ടൊക്കെ, എങ്ങനെ ഫൈറ്റ് ഉണ്ടോ, ആരാ കൂടുതൽ അടിപൊളിയാക്കിയത്? ശരി ശരി, എങ്ങനെയുണ്ട് പടം, എങ്ങനെയുണ്ട് സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫോ? ഓക്കെ, എങ്ങനെയുണ്ട് പടം? ഓക്കെ, ആരാ കൂടുതലാണ് അഭിനയിച്ചത്? വിഷു സദ്യ. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട് പടം, എന്താ അഭിപ്രായം? ആ സാർ, ഒന്ന് കമൻ്റ് പറയോ, എങ്ങനെ പടം വർഷങ്ങൾക്ക് ശേഷം? വിനീത് ശ്രീനിവാസൻ മൂവി, ആ ഡയറക്ഷൻ ഹൃദയം കണ്ടതല്ലേ, അപ്പോൾ അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു പടം ഏ പൊളിച്ച്, ആരാ കൂടുതൽ നല്ല ആക്ടിങ് എന്നേ പറയണ്ടോ? ആ എല്ലാവരും പൊളിച്ച്. ഓക്കെ ഓക്കെ, താങ്ക്. എന്താ അഭിപ്രായം, എന്താ പടം, ആ എങ്ങനെ നമ്മളെ വർഷങ്ങൾക്ക് ശേഷം അല്ലേ, ഹൃദയത്തിന് ശേഷം ഉള്ളൊരു പടം എന്നുള്ള നിലക്ക്, ഹൃദയം എന്ന് പറഞ്ഞ പടത്തിന് ശേഷം വന്ന ഒരു പടമാണല്ലോ വിനീത് ശ്രീനിവാസൻ. എങ്ങനെ അല്ലേ, എല്ലാവരെയും ഇമ്പ്രസ് ചെയ്യും. ഓക്കെ ഓക്കെ, എന്താ അഭിപ്രായം സാറിൻ്റെ? ഓക്കെ, വിനീത് ശ്രീനിവാസൻ്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇഷ്ടമാണ്, ഈ പടം കൂടുതൽ നന്നായി. ഓക്കെ ചേച്ചി, എന്ന് പറയുമോ അഭിപ്രായം, ഇഷ്ടപ്പെട്ടു, എങ്ങനെ പടം, ഇഷ്ടപ്പെട്ടു, എങ്ങനെ പടം നന്നായിട്ട്, എന്താ പ്രത്യേകത, ആരാ നന്നായി അഭിനയിച്ച്? എല്ലാവരും നീൻപോളിൻ്റെ ഫാൻസാ, വേറെ വേറെ ധ്യാനൊന്നും അഭിനയിച്ചില്ല. ബേസിൽ ജോസഫ്, പ്രണവ്, എല്ലാവരും. ഓക്കെ, അഭിപ്രായതാ പടം? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കോഴിക്കോട് കൈരളി തിയേറ്ററിൽ ഇപ്പോൾ റിവ്യൂ. അപ്പോൾ ഏതായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒക്കെ താഴെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്രസ് ചെയ്യാനാണ്, ബെല്ലേക്കും കൂടി പ്രസ് ചെയ്യാൻ ചെയ്യുന്നത്. തുടർന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ, ലൈക്കും ഷെയർ നിങ്ങളെ പ്രിയപ്പെട്ട കമൻറ്റ്സ് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനെ എല്ലാവർക്കും.
നന്ദി, നമസ്കാരം. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ഒരു കാത്തിരിപ്പിന് അധികം ഇരിക്കേണ്ടി വന്നിട്ടില്ല. ഇതിന് ശേഷം ഏതായാലും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്. ഏതായാലും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇംപ്രസ് ചെയ്യുന്നു, 100% നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾ ദി ബെസ്റ്റ്, ബൈ, സീ യു.